ഫിറ്റ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് സത്യമറിയാനെന്ന സംവാദ പരമ്പരയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് വേദിയായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ കാഞ്ഞിരടുക്കം സെന്റ് ജോർജ് പള്ളി അങ്കണമാണ്. നമ്മുടെ ഈ ചർച്ചയ്ക്ക് അതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപത കെ സി വിന്റെ ഭാഗമായ കാഞ്ഞങ്ങാട് മേഖലയിൽ നിന്നുള്ള യുവജന സുഹൃത്തുക്കളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് തലശ്ശേരി അതിരൂപത അംഗവും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനുമാണ്. അച്ഛനെയും പ്രിയ യുവജന സുഹൃത്തുക്കളെയും ഏറെ സ്നേഹത്തോടെ ഈ സംവാദത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദയാവധം അല്ലെങ്കിൽ കാരുണ്യവധം, നാം ഈ വാക്കുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ദയാവധം? സഭയ്ക്ക് എന്താണ് പറയാനുള്ളത്? സഭ ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ചർച്ചകൾ ഇവിടെ ആരംഭിക്കാം. അച്ഛാ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ദയാവധം കാരുണ്യവധം എന്നൊക്കെ നാം ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണ് ഈ ദയാവധം എന്ന് പറഞ്ഞാൽ, ദയാവധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദയാവധം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ദയോടെയുള്ള കൊലപാതകം എന്നാണ് അതിന്റെ ലിറ്ററൽ മീനിങ് അല്ലെ. അതിനെ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അത് വരിക, യൗത്തനേസിയ അല്ലെങ്കിൽ യൂത്തനാസിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക്. യൗ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ നല്ലത്, ഗുഡ് എന്നുള്ള അർത്ഥമാണ്. യൗളോജി, ഒരാളെ പുകഴ്ത്തുന്നതിന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് നല്ല വാക്ക് പറയുക എന്നുള്ളതാണ്. അതുപോലെ തനാത്തോസ് എന്ന് ഗ്രീക്ക് ഭാഷയെ പറഞ്ഞാൽ മരണം എന്നാണ് അർത്ഥം. യൗത്തനേസിയ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണ്? നല്ല മരണം എന്നുള്ള വാക്കിലാണ് ഈ പദം രൂപം കൊടുത്തിട്ടുള്ളത്. മലയാളത്തിൽ നല്ല മരണം നല്ല ഉപയോഗിക്കുക, കാരുണ്യ വധം, ദയാവധം എന്നൊക്കെയാണ്. മലയാളത്തിലെ ആ പദം കുറെ കൂടി അർത്ഥപൂർണമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു നല്ല മരണമല്ല, ഒരല്പം ദയയുടെ പേരിൽ ഒരാളെ കൊല്ലുന്ന പരിപാടിയാണ് ഏത്, ഈ കാരുണ്യവധം അഥവാ ദയാവധം. അതുകൊണ്ട് ഈ പദത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു രോഗം ബാധിക്കുന്നു. ആ രോഗം ബാധിച്ചത് വ്യക്തിക്ക് തന്റെ മരണം വളരെ ദയനീയമായിരിക്കുമെന്നും വളരെ വേദനാജനകമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ തീരുമാനിക്കുകയാണ് ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതിൽ അർത്ഥമില്ല. അർത്ഥമില്ലാന്ന് മാത്രമല്ല, ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ എന്നെ ഏതെങ്കിലും വിധത്തിലൊന്ന് കൊന്നു തരണമേ. ആ വ്യക്തി അപ്രകാരം ഡോക്ടറോട് ആവശ്യപ്പെടുന്നതിന്റെ ഫലമായി ഡോക്ടർ അയാളുടെ മരണം നടത്തിക്കൊടുത്താല് അത് ആത്മഹത്യക്ക് തുല്യമായ ഒരു പ്രവൃത്തിയായിട്ട് മനസ്സിലാക്കണം അല്ലേ. അതേസമയം ആ വ്യക്തി ഇങ്ങനെ കോമായിൽ കിടക്കുകയാണെന്ന് വിചാരിക്കും. ഒരു വ്യക്തി കുറെ വർഷങ്ങളായി ഇങ്ങനെ കോമായിൽ കിടക്കും. കോമായി കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബോധമില്ലാതെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇങ്ങനെ കിടക്കുക. ആ വ്യക്തിയെ ഇങ്ങനെ എത്ര കാലം നോക്കുക വീട്ടുകാർ? അതുകൊണ്ട് ആ വ്യക്തിയെ അങ്ങ് ഇല്ലായ്മ ചെയ്തേക്കാം എന്ന് വീട്ടുകാർ തീരുമാനിക്കുകയും വീട്ടുകാരുടെ തീരുമാനം ഡോക്ടർ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അതെന്താണ്? അതും ഒരു കാരുണ്യവധമാണ്. ആ കാരുണ്യവധം വാസ്തവത്തിൽ എന്താണ്? കൊലപാതകമാണ് അല്ലേ. അപ്പം കാരുണ്യവധങ്ങൾ രണ്ട് രീതിയിലുണ്ട്, ആക്റ്റീവും പാസീവുമായ കാരുണ്യവധങ്ങളുണ്ട്. ആക്റ്റീവ് പാസീവ് വധം എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ് എങ്കിൽ, പാസീവായ കാരുണ്യവധം എന്ന് പറയുമ്പോൾ അതെന്താണ്? ആത്മഹത്യക്ക് തുല്യമായ പ്രവൃത്തിയാണ്. ഇവിടെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇത് നടപ്പിലാക്കുന്ന ആരാണ്? മെഡിക്കൽ വിദഗ്ധരാണ് നടപ്പിലാക്കുന്നത്, ഡോക്ടർമാരാണ് ഇത് നടപ്പിലാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആത്മഹത്യ കൊലപാതകം എന്നുള്ള കർമ്മത്തിൽ നിന്ന് കാരുണ്യവധത്തെ വ്യത്യസ്തമാക്കുന്നു. ഫലത്തിൽ അത് ഒന്നുകിൽ ആത്മഹത്യയാണ് അല്ല എങ്കിൽ കൊലപാതകം. ഈ രീതിയിൽ വേണം നമ്മൾ കാരുണ്യവധത്തെ മനസ്സിലാക്കാൻ. സഭ ഈ ദയാവധം പൂർണമായും വിലക്കിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ദയാവധം അനുവദനീയമാണോ? ജുബിൻ ചോദിച്ചത് പ്രസക്തമായൊരു ചോദ്യം. ഏതെങ്കിലും സാഹചര്യത്തിൽ ദയാവധം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
ദയാവധം എന്ന രീതിയിൽ സഭ ഒരു കാരണവശാലും വ്യക്തികൾക്ക് ദയാവധത്തിനുള്ള അനുവാദം കൊടുക്കുന്നില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ജീവന്റെ ഉടയവൻ ദൈവമാണ്. ദൈവത്തിന് മാത്രം എടുക്കാൻ കഴിയുന്ന തീരുമാനമാണ് ഒരു വ്യക്തി എത്ര നാൾ വരെയും ജീവിക്കണം. അത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. ആ ദൈവീക തീരുമാനത്തിൽ ഇടപെടാൻ ഡോക്ടർക്കോ വ്യക്തിക്കോ അവകാശമില്ല എന്നതാണ് സഭയുടെ നിലപാട്. അതുകൊണ്ട് ദയാവധം എന്ന രീതിയിൽ ഒരു കാരണവശാലും വ്യക്തിയുടെ ജീവൻ എടുക്കാൻ പാടില്ല എന്നതാണ് സഭയുടെ നിലപാട്. ആക്സിഡന്റ് സംഭവിച്ച് കോമയിൽ കഴിയുന്ന രോഗികളെ കാണുമ്പോൾ തോന്നാറുണ്ട് അവർക്ക് ദയാവധം അനുവദിച്ചിരുന്നെങ്കിൽ എന്ന്. ഈ സാഹചര്യത്തിൽ ദയാവധം അനുവദിക്കുകയല്ലേ സഭ അതിനെ അനുകൂലിക്കുകയല്ലേ വേണ്ടത്? ദയാവധം അനുവദിക്കുന്നതിന് ഒരു കാരണമായി പറയുന്നത് രോഗിയുടെ ആ കിടപ്പും ദൈന്യാവസ്ഥയും കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇങ്ങനെ കിടക്കുന്നേ ഭേദം മരിച്ചു പോകുന്നതായിരുന്നു എന്ന് നമുക്ക് ചിലപ്പം തോന്നാം. ആ വ്യക്തിക്ക് നല്ല മരണം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം, അത്രയൊക്കെ ചെയ്യാം. അതിനപ്പുറത്തേക്ക് ആ വ്യക്തിയെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ ഇടപെടരുത്. അത് നമ്മുടെ അധികാര മേഖലയെ പെട്ടതല്ല. അത് ആരുടെ അധികാരത്തിൽ പെട്ടതാണ്? ദൈവത്തിന്റെ അധികാരമാണ്. ഒരു വ്യക്തി കോമായിൽ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി ഒരിക്കലും തിരിച്ചു വരില്ല എന്നർത്ഥമില്ല. വൈദ്യശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാല് 7 കൊല്ലം 13 കൊല്ലം വരെയൊക്കെ കോമായിൽ കിടന്ന വ്യക്തി പെട്ടെന്ന് ബോധത്തിലേക്ക് തിരിച്ചു വരികയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം ഉള്ള അവസരങ്ങൾ ഒരു വ്യക്തിക്ക് ദൈവം പിന്നീട് കൊടുക്കാം. ഒരാൾ ഇപ്പോൾ കോമായിലാണ് കിടക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് കയ്യോടെ ആ വ്യക്തി അങ്ങ് ഇല്ലായ്മ ചെയ്താല് പിന്നെ ആ വ്യക്തിക്ക് തിരിച്ചു വരാൻ ദൈവീക പദ്ധതിയിലുള്ള അവസരങ്ങൾ ഉണ്ട് എങ്കിൽ ആ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ സഹനത്തിന്റെ വഴിയിലൂടെ ഒരു വ്യക്തി ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർന്ന് സഹിക്കുന്ന അവസരമായിരിക്കാം ഒരു വ്യക്തിയുടെ മരണത്തോടനുബന്ധിച്ചുള്ള സങ്കടകരമായ അനുഭവങ്ങൾ. ആ വ്യക്തി തന്റെ തന്നെയും ലോകത്തിന്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനോട് ചേർന്ന് നടത്തുന്ന ജീവിത ബലിയാണത്. അത് തികച്ചും അർത്ഥശൂന്യമാണ്, അതൊരു പാഴ്വേലയാണ് എന്ന് ചിന്തിക്കുന്നത് വിശ്വാസവിരുദ്ധമാണ്. ശരിക്കും ആ വ്യക്തിയുടെ സഹനത്തിന് വലിയ അർത്ഥമുണ്ട്. ആ സഹനത്തിലൂടെ തന്റെ തന്നെയും തന്റെ പ്രിയപ്പെട്ടവരുടെയും ലോകത്തിന്റെ മുഴുവനും രക്ഷയ്ക്ക് ക്രിസ്തുവിനോടൊത്ത് സഹിക്കുന്ന ആ മനുഷ്യൻ സഹകരിക്കുകയാണ്. ക്രിസ്തുവിന്റെ കുരിശിൽ ആ വ്യക്തി പങ്കാളിയാവുകയാണ് ചെയ്യുക. സഹനത്തിന്റെ ഈ രക്ഷാകരമായ അർത്ഥം പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ് സഹിക്കുന്ന മനുഷ്യൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക, അത് ഞങ്ങൾ ഇല്ലായ്മ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നുക. അതുകൊണ്ടൊരു കോമായിൽ കിടക്കുന്ന വ്യക്തിക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും ആ വ്യക്തിയുടെ സഹനത്തിനും ആ വ്യക്തിക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ നടത്തുന്ന സഹനത്തിനും രക്ഷാകരമായ അർത്ഥമുണ്ട് എന്നാണ് സഭ വിശ്വസിക്കുന്നത്. സാധാരണ ഹോസ്പിറ്റലിലൊക്കെ വെന്റിലേറ്ററുകളൊക്കെ രോഗികൾ കിടക്കാറുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയും, ഇനിയിപ്പം കൂടുതൽ കാലം ഇനി വേണ്ട, അല്ലെങ്കിൽ ഭയങ്കര വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗി മരിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ ചിലപ്പോൾ രോഗിയുടെ കൂടെ നിൽക്കുന്നവരാകാം അതെന്നാൽ വേണ്ട, ഇനി മരിച്ചോട്ടെ എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഡോക്ടർമാർ തന്നെ പറയും ഇതൊരു പാപമാണെന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ഈ പങ്കാളികൾ, ഈ ഡോക്ടേഴ്സും ഈ കൂടെ നിൽക്കുന്നവരെല്ലാം ഈ പാപത്തിന്റെ പങ്കുപറ്റുകയല്ലേ? കാരണം ഇവരെല്ലാവരും കുറ്റക്കാരായി മാറുകയല്ലേ? ഇവിടെ നമ്മൾ ഒരു രോഗി വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയെയും ദയാവധത്തെയും വേർതിരിച്ചു കാണും. അത് മറ്റൊരു ധാർമ്മിക പ്രശ്നമാണ്. ചികിത്സ വിരാമം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അതായത് അവിടെ ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്തുന്നത് എങ്ങനെയാണ്? യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ആ ജീവൻ നിലനിർത്തുക. അപ്രകാരം ജീവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യത്തില് ആ വ്യക്തിയുടെ ജീവൻ സ്വാഭാവികമായി നിലനിൽക്കുകയല്ല, യന്ത്രങ്ങളുടെ പ്രവൃത്തിയാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചു,
ഒരു യന്ത്രം പകരം ഹൃദയത്തിന്റെ പ്രവൃത്തി തുടരുന്നു. ശ്വാസകോശത്തിന്റെ പ്രവൃത്തി നിലച്ചു, ഒരു യന്ത്രം ആ ശ്വാസകോശത്തിന്റെ പ്രവൃത്തി നിലനിർത്തുന്നു. കിഡ്നിയുടെ പ്രവൃത്തി നിലച്ചു, അത് യന്ത്രം ചെയ്തു കൊടുക്കും. അതിനെ നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ദയാവധമല്ല. അതെന്താണ്? ആ വ്യക്തി സ്വാഭാവികമായി ജീവനിലേക്ക് തിരിച്ചു വരാൻ ആ വ്യക്തിയുടെ ശരീരത്തിന് സ്വാഭാവികമായി കഴിവില്ലാതെ വരുമ്പോൾ ആ വ്യക്തിയുടെ മരണം ദൈവം നിശ്ചയിച്ച സമയമായി എന്ന് മനസ്സിലാക്കി ആ മരണത്തിനെ തടയുന്ന സാങ്കേതിക വിദ്യ ഒഴിവാക്കുക മാത്രമാണ് അത് ചെയ്യുന്നത്. അത് ദയാവധത്തിന്റെ പരിധിയിൽ വരികയില്ല. അപ്രകാരം ഉത്തരവാദിത്വത്തോടെ തീരുമാനമെടുക്കുന്ന വീട്ടുകാരോ ഡോക്ടർമാരോ ഒരിക്കലും ദയാവധത്തിൽ പങ്കാളികളാകുന്നുമില്ല എന്ന സത്യമോർക്ക്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ദയാവധം മറ്റു മതങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ഒന്ന് വിവരിക്കാം. ദയാവധത്തെ മറ്റ് മതങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മറ്റ് മതങ്ങളെല്ലാം തന്നെ ഈ മതവിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മതങ്ങളുടെ എല്ലാം ഒരു അടിസ്ഥാന ബോധ്യമുണ്ട്. ഏതാണ്? ദൈവം തന്നതാണ് ജീവൻ. ആ ജീവന്റെ മേൽ കയ്യേറ്റം നടത്താൻ മറ്റാർക്കും അവകാശമില്ല. അതുകൊണ്ട് ജീവന് അനുകൂലമായ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ജീവൻ എന്ന് ചിന്തിക്കുന്ന ഏകദൈവ വിശ്വാസ മതങ്ങൾ, വിശേഷ്യ ഇസ്ലാം മതം, യഹൂദമതം, ക്രിസ്തുമതം, അവയെല്ലാം ഒരേ സ്വരത്തിൽ ഈ വിഷയത്തിൽ സമാന ചിന്താഗതി പുലർത്തുന്നു. ഹിന്ദുമതവും തീർച്ചയായും ജീവനെ അങ്ങേയറ്റം ആദരിക്കുന്ന, അത് മനുഷ്യജീവനെ മാത്രമല്ല ഈ ഭൂമിയിലെ സർവചരാചരങ്ങളുടെയും ജീവനെ മാനിക്കുന്നു. അത് വൃക്ഷങ്ങളുടെ ജീവനെക്കുറിച്ച് പോലും ഹിന്ദുമതം ചിന്തിക്കുന്നു. ജീവനോട് ഇത്രയേറെ തുറവിയും ആദരവും പുലർത്തുന്ന സമീപനമാണ് ഹിന്ദുമതത്തിന്റേത്. അതുകൊണ്ട് ഇത് ക്രിസ്തുമതത്തിന്റെ മാത്രം ഒരു നിലപാടായിട്ട് നമ്മൾ ധരിക്കേണ്ടതില്ല. ലോകത്തെ വിഖ്യാത മതങ്ങളെല്ലാം തന്നെ ഈ ദയാവധത്തിന്റെ കാര്യത്തില് സമാന ചിന്താഗതിയാണ് പുലർത്തുന്നത്. പക്ഷെ ദയാവധവും നേരത്തെ സൂചിപ്പിച്ച ചികിത്സാ വിരാമവും തമ്മിലുള്ള വ്യത്യാസത്തെ വ്യാഖ്യാനിക്കുന്നതില് മതങ്ങൾ തമ്മിൽ അന്തരമുണ്ട് എന്നുള്ളതും സത്യമാണ്. സഭയുടെ നിലപാട് ഇവിടെ വ്യക്തമാക്കിയതാണ് ദയാവധത്തെക്കുറിച്ചുള്ള. നമ്മളുടെ ഈ ഒരു നമ്മുടെ രാജ്യത്തെക്കുറിച്ചല്ലാത്ത പുറം രാജ്യങ്ങളെയും യൂറോപ്യൻ കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ദയാവധം കൂടുതലായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ വാർത്തകളിൽ കൂടെ നിറയുകയാണ്, അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഓൾഡ് ഏജ് ഹോമുകൾ കൂടുതലാണ്, പ്രായമായവരെ എത്രയും പെട്ടെന്ന് ഓൾഡ് ഏജ് ഹോമിലാക്കുന്നു. അതുപോലെ തന്നെ ചെറിയൊരു സാധ്യത പോലും ഉണ്ടെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് അവർ അതിനുവേണ്ടിയുള്ള നിയമം സാധ്യത ഉണ്ടാക്കി ദയാവധം കൊടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സഭ, ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാജ്യങ്ങളിൽ കൂടിയും ഇത് സംഭവിക്കുന്നുണ്ട്, ഈ ദയാവധങ്ങൾ. അപ്പൊ അതിനോടുള്ള സഭയുടെ നിലപാട് എന്താണ്? അത് പൂർണ്ണമായും തടയാൻ എന്തെങ്കിലും നിയമം പോലെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അനുവദനീയമാണോ ആ രാജ്യങ്ങളിൽ? ആ രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥിതിയിൽ അത് അനുവദിച്ചിട്ടുള്ള ഒട്ടനവധി രാജ്യങ്ങളുണ്ട്. യൂറോപ്യൻ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇതിന് നിയമ സാധ്യത കൊടുക്കുന്നത് ഹോളണ്ടും ബെൽജിയവും അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഇത് തുടങ്ങിയത്. പിന്നീട് പല രാജ്യങ്ങളും ഇതിന് നൈയായികമായ അനുവാദം, അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും എല്ലാം സഭയുടെ നിലപാട് ദയാവധത്തെ സംബന്ധിച്ച് ഇത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ദയാവധം ഇത്ര കണ്ട് വർത്തമാനമാകുന്നു എന്ന ചോദ്യം പ്രസക്തമായൊരു ചോദ്യം. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, മനുഷ്യ ബന്ധങ്ങൾ അസ്തമിച്ചു കഴിയുമ്പോൾ പിന്നെ ദയാവധം മാത്രമേ ഒരു വഴിയുള്ളൂ. നമ്മുടെ നാട്ടിൽ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവരെ സ്നേഹിക്കുക, വാർദ്ധക്യത്തിൽ അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് മക്കളുടെ കടമയായി അവർ കരുതുകയും അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും നമ്മുടെ സംസ്കാരത്തിൽ മക്കൾ മുന്നിട്ട് വരികയും ചെയ്യുന്നു അല്ലേ? അപ്രകാരം ഒരു സംസ്കാരത്തില് മാതാപിതാക്കൾക്ക് ജീവിതം അങ്ങ് പെട്ടെന്ന് മടുക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മക്കൾ മുൻകൈ എടുത്ത് അപ്പനെ അങ്ങ് ഇല്ലാതാക്കാൻ
ഡോക്ടറെ എടുത്തി എന്ന് പറയുന്നില്ല. അത് ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിൽക്കുന്ന സംസ്കാരങ്ങളിൽ ദയാവധം ആവശ്യമില്ല എന്നുള്ളതിന്റെ തെളിവാണ്. അതേസമയം ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, പ്രായമായ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമേ അല്ല എന്ന ഒരു സംസ്കാരമാണ് പലപ്പോഴും പാശ്ചാത്യ നാടുകളിലുള്ളത്. എല്ലാവരെയും കാടടിച്ച് കുറ്റം പറയുകയല്ല, പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിലെ മാതാപിതാക്കളെ നോക്കാത്ത മക്കളുണ്ടല്ലോ അല്ലേ, ഒരു ന്യൂനപക്ഷമെങ്കിലും അപ്രകാരമുള്ളവരാണ്. അതിന് അതുപോലെ മാതാപിതാക്കളെ നോക്കുന്നവരുടെ എണ്ണം അവിടെ ന്യൂനപക്ഷമായിരിക്കും എന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പിന്നെ മുമ്പിൽ മാതാപിതാക്കൾക്ക് ശേഷിക്കുന്ന വഴി എന്താ? എന്തിനാ ഇങ്ങനെ പാഴ്ജന്മം പോലെ ഇങ്ങനെ കഴിയും? ആർക്കും വേണ്ടാത്ത ജീവിതം, ആരും നോക്കാനില്ലാത്ത ജീവിതം, ആരും വരാനില്ലാത്ത ജീവിതം, എന്തിനിങ്ങനെ ജീവിക്കുക? മരിച്ചേക്കാം എന്ന ഒരു ധാരണയിലേക്ക്, തീരുമാനത്തിലേക്ക് അവരെ നയിക്കുന്നത് പലപ്പോഴും അവർക്ക് മരിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ല, മറിച്ച് ജീവിതത്തില് നന്മയെക്കുറിച്ച് പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കാൻ പോരുന്ന സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നതില് മക്കളുടെ തലമുറയോ സർക്കാരോ വിജയിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ദയാവധം ഇത്രയേൽ വർത്തമാനമാകുന്നത്, വ്യാപകമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അച്ഛ, ഇന്ത്യയിൽ 2011 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അരുണ ഷാബാനു കേസിൽ പാസീവ് യൂത്തനേസ്യ അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള കാരുണ്യവാദം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ലെജിസ്ലേഷൻ നിയമമുണ്ട്. കാരണം ജീവൻ രക്ഷാ ഉപാധികൾ മാറ്റിക്കൊണ്ട് അവരെ അത്തരത്തിലുള്ള കോമ സ്റ്റേജിൽ കഴിയുന്ന ആൾക്കാരെ മരണത്തിലേക്ക് നയിക്കാം. അതിനോട് സഭയുടെ, ഇന്ത്യയിലുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണ്? ഇത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഭാരതം ഈ പാസീവ് യൂത്തനേസിയയ്ക്ക് അനുകൂലമായ വിധി പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ലോകത്തെ പല രാഷ്ട്രങ്ങളും സമാനമായ നിയമങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. പക്ഷേ യൗത്തനേസിയയെക്കുറിച്ച് അഥവാ കാരുണ്യവധത്തെക്കുറിച്ചുള്ള സഭയുടെ നിലപാട് മാറ്റമില്ലാത്ത നിലപാടാണ്. ഏതാണ്? ജീവന്റെ ഉടയവൻ ദൈവമാണ്. അത് പാസീവായിട്ടും ആക്റ്റീവായിട്ട് ചെയ്താലും അത് ഒന്നുകിൽ ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമാണ്. രോഗി തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ അത് ആത്മഹത്യ അല്ലേ? അതേസമയം രോഗിക്ക് വേണ്ടി ബന്ധുക്കളാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ അതെന്താണ്? കൊലപാതകമാണ്, സംശയമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിലും സഭയുടെ നിലപാട് അതുതന്നെയാണ്. പക്ഷെ ഇത് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചില ജീവൻ നിലനിർത്തലുകൾ സ്വാഭാവികമായിരിക്കണമെന്നില്ല, അതീവ സങ്കീർണമായ യന്ത്ര സംവിധാനങ്ങളിലൂടെയാകാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നേരത്തെ സൂചിപ്പിച്ച വെന്റിലേറ്റർ, അത് വളരെ ചെലവ് കൂടിയതാണ്, സങ്കീർണമാണ്. ഒരു വ്യക്തിയെ കാലാകാലം വെന്റിലേറ്റർ ഇട്ടുകൊണ്ട് കഴിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റിയത് അയാ ആ ശരീരം സ്വാഭാവികമായ പ്രവൃത്തി വീണ്ടെടുക്കുന്നതിന് സാവകാശം കിട്ടാൻ വേണ്ടി, ശരീരത്തെ അതിനൊരുക്കാൻ വേണ്ടിയുള്ള ഒരു സമയം ആ ശരീരത്തെ വെന്റിലേറ്ററിൽ സൂക്ഷിക്കാം. എന്നിട്ടും തിരികെ വരുന്നില്ല എങ്കിൽ ആ ചികിത്സ വേണ്ട എന്ന് വയ്ക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ഒഴികെ മറ്റൊരു സന്ദർഭങ്ങളിലും ഈ വ്യക്തിയെ പാസീവായോ ആക്റ്റീവായോ ഉള്ള യൗത്തനേസിയയ്ക്ക് വിധേയമാക്കുന്നത് 5 പ്രമാണത്തിന്റെ ലംഘനമാണ് എന്നാണ് സഭയുടെ നിലപാട്. ദയാവധം അല്ലെങ്കിൽ കാരുണ്യവധം, ഇതിനോട് സഭയ്ക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ യുവജനങ്ങളുടെ സംശയങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. അടുത്തൊരു എപ്പിസോഡിൽ ഇതിന്റെ തുടർ ചർച്ചകൾ വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.